നമസ്കാരം. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു അന്താരാഷ്ട്ര വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ വളരെ നിസാരമായ ചില വിഷയങ്ങളുടെയും പേരിൽ വൻ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി സ്കോർ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ പ്രബുദ്ധ കേരളം അറിയാതെ പോകുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വാർത്തകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മളുടെ ധർമ്മമായതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എസ് ജയശങ്കരൻ്റെ ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ച അമേരിക്കൻ പര്യടനത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശ സന്ദർശനമായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിപ്പവും ശക്തവുമായ രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാധാരണഗതിയിലുള്ള ഒരു വിദേശ നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ നയതന്ത്ര സന്ദർശനം മാത്രമായിരുന്നില്ല അത്. അത് ഈ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോക നേതാക്കൾ ഇപ്പോൾ വിദേശ സന്ദർശനങ്ങൾ പൂർണ്ണമായും വെട്ടിക്കുറച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കിയിരിക്കുകയോ ചെയ്യുന്ന ഈ അവസരത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമേരിക്കയുടെ മണ്ണിലെത്തി അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും കണ്ട് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം തീരെ ചെറുതല്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജയശങ്കർ അമേരിക്കയിലെ അഡ്മിനിസ്ട്രേഷനുമായി ബൈഡൻ ഭരണകൂടവുമായി ചർച്ച ചെയ്തത്. അതിലാദ്യത്തേത് തീർച്ചയായിട്ടും കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. കോവിഡിൻ്റെ ആദ്യ തരംഗം വന്നപ്പോൾ തന്നെ ഇന്ത്യ അമേരിക്കയ്ക്ക് സഹായഹസ്തവുമായി എത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നന്ദിപൂർവമാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ഓർക്കുന്നത്, എപ്പോഴും പരാമർശിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിലെ ഏതാണ്ട് 90 രാഷ്ട്രങ്ങൾക്കാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ സഹായഹസ്തവും മായി എത്തിയത്. ഇത്രയും രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ മോദി സർക്കാർ വലിയ വിമർശനം നേരിട്ടു എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അത്രയും മരുന്ന് എന്തിന് വിദേശത്ത് കൊടുത്തു എന്ന് പലരും വിമർശനാത്മകമായി ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു പ്രാഥമിക തത്വത്തിൽ ഇന്ത്യയുടെ ഒരു വിദേശ നയത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളിലൊന്നാണ് അന്യരാജ്യങ്ങളോടുള്ള ഈ സമീപനം. ചില രാജ്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ രണ്ടിരട്ടി കൂടുതൽ കോവിഡ് വാക്സിനുകൾ സ്വന്തം അണിയറയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇന്ത്യ ഇത്തരത്തിലൊരു സഹായഹസ്തവുമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് അതൊരു വലിയ കാര്യമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഹായം ഇന്ന് ഇന്ത്യക്ക് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യ ആടിയുലയുമ്പോൾ തീർച്ചയായിട്ടും ആ സഹായം ലഭിക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ത്യയെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ഏതാണ്ട് 40 CEOമാരുടെ അമേരിക്കയിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 40 കമ്പനികളുടെ CEOമാരുടെ ഒരു ഗ്ലോബൽ ടാസ്ക് ഫോഴ്സുമായിട്ടും സംസാരിച്ചു. അവരും ഇന്ത്യയെ സഹായിക്കാനായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിസംബറോടുകൂടി ഇന്ത്യ ഈ സാധാരണഗതിയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രസ്താവന വന്നത് വെറുതെയല്ല. അത് ഇത്തരം സഹായങ്ങൾ തിരിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരം സഹായങ്ങൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ആഗോളതലത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗത്തെ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന് നേരിടാൻ വയ്യ എന്ന പ്രാഥമിക പാഠം പോലും മറന്നുകൊണ്ടാണ് മോദി സർക്കാരിനോടുള്ള വിരോധം, രാഷ്ട്രീയ വിരോധം തീർക്കാനായി ഇത്തരം അവസരം പലരും ഉപയോഗിക്കുന്നതെന്നുള്ളത് ഒബ്ജക്റ്റീവായി നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇത്രയും ദൂരം പറന്ന് അമേരിക്കയിൽ എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പിന്നെന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയം? രണ്ട് പ്രധാന വിഷയങ്ങളാണ്. ഒന്ന് ചൈനയും രണ്ട് അഫ്ഗാനിസ്ഥാനുമാണ്. അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. അഫ്ഗാനിസ്ഥാനിൽ ഈ സെപ്റ്റംബറോടുകൂടി അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിന്മാറുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസീസ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അമേരിക്കയ്ക്കും കൃത്യമായിട്ട് അറിയാം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുക്കുന്ന ഒരു പരിതസ്ഥിതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്.
അത് ഇന്ത്യൻ താല്പര്യത്തിന് പ്രതികൂലമാവരുത് എന്ന് ഉറപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമാണ്. കാരണം അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ ഉൾപ്പെട്ട ഒരു അച്ചുതണ്ട് ഈ മേഖലയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഈ മേഖലയിൽ ഉണ്ടാക്കുകയാണ് ചൈനയ്ക്കെതിരെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അത്തരം കാര്യങ്ങളിൽ പിണക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ, അദ്ദേഹം കൃത്യമായ ഒരു പ്ലാൻ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നും അമേരിക്ക അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കും എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുകൂല താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക്, ഇന്ത്യയുടെ പ്രതിരോധത്തിനും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഒട്ടും നല്ലതല്ല എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്കും ഇപ്പോൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലും വലിയ വിഷയം എസ് ജയശങ്കർ അമേരിക്കയിൽ പോയി ചർച്ച ചെയ്തത് ചൈനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ലക്ഷദ്വീപിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരം വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ മദ്യം ഒഴുക്കുകയോ അവിടെ കാവ്യവൽക്കരണം നടത്തുകയോ അല്ല ഇന്ത്യയുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിലേക്ക് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ ഇപ്പോൾ എത്തുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ പ്രതിരോധം ആണ് എന്നും നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതിനെ ഒന്നുകൂടി അടിവരയിടുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ ഉണ്ടായി. ശ്രീലങ്കൻ പാർലമെൻറ്റ് ഈ ഒരു ആഗോളതലത്തിൽ ഇത്രയും വലിയ ഒരു കോവിഡ് മഹാമാരി പിടിമുറുക്കുന്ന ഈ അവസരത്തിൽ വളരെ തിടുക്കപ്പെട്ട് ഒരു 140 കോടി രൂപയുടെ കൊളംബോ പോർട്ട് സിറ്റി പ്രോജക്റ്റിന് അപ്രൂവൽ കൊടുത്തു, അംഗീകാരം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൊളംബോ പോർട്ട് സിറ്റി അല്ലെങ്കിൽ CPC പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ചൈനയുടെ സൃഷ്ടിയാണ്. ഇതിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ചൈന എല്ലാ മേഖലയിലും ഉണ്ട്. പ്രത്യക്ഷമായി ചൈന ഒരു എലിവേറ്റഡ് ഹൈവേയാണ് ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഹബൻടോട്ട എന്ന് പറയുന്ന തുറമുഖ നഗരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോജക്റ്റ് പൊങ്ങി വരുന്നത്. ഈ പ്രോജക്റ്റ് വരുന്നതോടുകൂടി ഇന്ത്യയുടെ പടിവാതിൽക്കൽ ചൈന എത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഈ മേഖലയിൽ തുടക്കത്തിൽ തന്നെ സൗത്ത് ചൈന കടലിടുക്ക് മുതൽ ബംഗാൾ ഉൾക്കടൽ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്ന് മറുവശത്ത് അറേബ്യൻ കടൽ വരെ തീർക്കുന്ന ചൈനയുടെ ഒരു പ്രതിരോധ വലയമുണ്ട്. ആ വലയത്തിനുള്ളിൽ ഇന്ത്യയെ ആക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ അതിന് മറു പ്രതിരോധം തീർക്കുകയാണ് ഇന്ത്യ. അതിൽ വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് ലക്ഷദ്വീപിനുള്ളത്. അതിൽ മറ്റൊരു പ്രധാന ഭീഷണിയായിട്ട് ചൈന നിൽക്കുന്നത് ഈ കൊളംബോ പോർട്ടിൻ്റെ കാര്യത്തിലാണ്. ഈ പോർട്ടിനെ എതിരെ ഇന്ത്യ കാര്യമായി ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരമൊരു നടപടി ഇത് ചൈന പ്രതിരോധ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ബൈഡൻ ഭരണകൂടം ഇന്ത്യയോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നീക്കങ്ങൾ എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം US സെനറ്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ പ്രമേയത്തിൽ തമിഴ് വംശജരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ചൈന ശ്രീലങ്കയിൽ നടത്തുന്ന ഇടപെടലുകൾ, ഇപ്പോൾ ഈ പറയുന്ന ഹബൻടോട്ട തുറമുഖം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചൈനീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തമിഴ് മേഖലയിലാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിന് ചൈനയുടെ ഈ നീക്കങ്ങളുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന ആഗോളതലത്തിൽ നടത്തുന്ന, പ്രാദേശികമായി നമ്മളുടെ ഈ പ്രദേശത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജപ്പാനെയും ഓസ്ട്രേലിയയെയും ഇന്ത്യയെയും ഉൾപ്പെടുത്തി ഒരു മറു പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ട്രംപ് ഭരണകൂടം ഒരു പക്ഷേ ട്രംപിൻ്റെ മാത്രമല്ല അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തോട് പുറംതിരിഞ്ഞു നിന്നു എന്നുള്ള ഒരു തോന്നലാണ് ആഗോളതലത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ബൈഡൻ ഭരണകൂടം തീർച്ചയായിട്ടും അങ്ങനെയല്ല. പക്ഷേ പല ആൾക്കാരെയും, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെയും നിരാശപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകം ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ചൈനയ്ക്ക് വലിയ സഹാനുഭൂതി അല്ലെങ്കിൽ സഹായം കിട്ടും എന്നുള്ള അവരുടെ പ്രതീക്ഷ പൂർണ്ണമായും അസ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു എന്ന് മാത്രമല്ല, ട്രംപ് ഭരണകൂടത്തെക്കാൾ കൂടുതൽ ചൈനയോട്
വലിയ തോതിലുള്ള മത്സരത്തിന് ഒരുങ്ങുകയാണ് ബൈഡൻ ഭരണകൂടം. ഇത് പ്രതിരോധ രംഗത്ത് മാത്രമല്ല വ്യാവസായിക രംഗത്തും ബൈഡൻ ഭരണകൂടം ശക്തമായ ഒരു മത്സരമാണ് ചൈനയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ മേഖലയിലും അവരുടെ നീക്കങ്ങൾ അത് തീർച്ചയായിട്ടും വ്യക്തമാക്കുന്നതും മറ്റൊന്നല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെയും അമേരിക്കയുടെയും സഹകരണം ഈ മേഖലയിൽ വർദ്ധിക്കും എന്ന് മാത്രമല്ല ചൈനയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യയെ സ്വയം പ്രാപ്തമാണ്. പക്ഷേ അതോടൊപ്പം ഇന്ത്യയ്ക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സഹകരണവും സപ്പോർട്ടും ഈ വിഷയത്തിൽ ലഭിക്കും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ജയശങ്കറിൻ്റെ ഇക്കഴിഞ്ഞ ദിവസം അവസാനിച്ച അമേരിക്കൻ യാത്ര. നമസ്കാരം.